നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ സംവിധാനം റേഷൻ വിതരണത്തിൽ കൊണ്ടുവരുന്നു. സ്മാർട്ട് PDS, സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന ഒരു കേന്ദ്ര സോഫ്റ്റ്വെയർ മുഖാന്തരമാണ് ഇനി നമ്മളുടെ സംസ്ഥാനത്തെല്ലാം ഈ ഭക്ഷ്യവിതരണം നടക്കാൻ പോകുന്നത്. അരി, അതോടൊപ്പം തന്നെ ആട്ട, ഗോതമ്പ്, മറ്റ് ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര നിയന്ത്രണത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. നമ്മളുടെ സംസ്ഥാനവും ഇതിനുവേണ്ടിയുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പരിണിത ഫലമായിട്ട് കേന്ദ്ര സർക്കാരായിരിക്കും ഇനി റേഷൻ വിതരണത്തിൻ്റെ നിയന്ത്രണ ചുമതലയൊക്കെ ഏറ്റെടുക്കുക. ഏതൊക്കെ അളവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യണം, മുൻഗണനാ കാർഡുകൾ എത്ര പേർക്ക് അനുവദിക്കണം, അതോടൊപ്പം തന്നെ മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിശ്ചയിക്കുന്നതുൾപ്പെടെ കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരങ്ങൾ ഇനി വരികയും ചെയ്യും. എന്നാൽ സാധാരണക്കാർക്ക് സൗജന്യ നിരക്കിൽ തന്നെ അരിയും ഭക്ഷ്യധാന്യങ്ങളും അത് നൽകുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പായി കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ പുതിയ റേഷൻ കാർഡ് അനുവദിക്കുന്ന കാര്യങ്ങളാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകമായിട്ടുള്ള അറിയിപ്പുകൾ ഇനി ഉണ്ടാവുകയും ചെയ്യും. ഇനി അത് മാത്രമല്ല, നമുക്ക് നിശ്ചിത സമയത്ത് ഭക്ഷ്യധാന്യം ലഭിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അരിക്ക് പകരം അവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം. ഇതെല്ലാം ആധാർ അധിഷ്ഠിത വിതരണ രീതിയിലായിരിക്കും കൊണ്ടുവരിക. ഏറ്റവും വലിയ പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ രൂപം കൊടുക്കുന്നത്. നമ്മളുടെ രാജ്യം ഒട്ടാകെ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി വ്യാപിപ്പിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലായിരിക്കുന്നവർക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഈ ഭക്ഷ്യധാന്യങ്ങളെല്ലാം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. നമുക്കും ഇതേ രീതിയിൽ തന്നെയാണ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് അവിടുത്തെ പൊതുവിതരണ സംവിധാനം പ്രയോജനപ്പെടുത്തി ഭക്ഷ്യവിഹിതങ്ങൾ വാങ്ങാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വിലക്കയറ്റം ഉണ്ടാകുമെന്നുള്ളൊരു പേടിയും വേണ്ട. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക പരമാവധി എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകിയതായിട്ടാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അക്കൗണ്ടിലേക്ക് ചിലർക്ക് തുക ലഭിക്കാനുണ്ടായിരുന്നു, അവരുടെ വിതരണവും ആരംഭിച്ചിരുന്നു. ഇനി അത് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ തുക വിതരണവും ഇന്നലെയോടെ ആരംഭിച്ചു. ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്രവിഹിതം ലഭിക്കേണ്ടവരുണ്ട്. 500 ലഭിക്കേണ്ടവർ, 300 ലഭിക്കേണ്ടവർ, 200 ലഭിക്കേണ്ടവർ, ഇങ്ങനെയുള്ള സഹായമെല്ലാം ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ കാര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പരമാവധി ഡിസംബറിലെ കുടിശ്ശിക ഇപ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും ലഭിച്ച സ്ഥിതിയാണുള്ളത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ, പ്രത്യേകിച്ച് വിധവാ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം കൈമാറിയിരുന്നില്ല. കുറച്ച് ആളുകൾക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് നേരിടുകയും അവർക്ക് മറ്റേതെങ്കിലും മസ്റ്ററിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രേഖകൾ സമർപ്പിക്കാത്തത് മൂലമാണോ ആനുകൂല്യം തടസ്സപ്പെട്ടത് എന്നൊരു പേടി ഉണ്ടാവുകയും പലരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത സാഹചര്യങ്ങൾ വരെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെയില്ല. അവർക്കും പെൻഷൻ വിതരണം ആരംഭിച്ചു. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേക വിശദീകരണങ്ങൾ വന്നിരുന്നിട്ടില്ല. സാങ്കേതികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളായിരിക്കാം ഇതിന് കാരണം. പക്ഷേ ആനുകൂല്യം 2023 കുടിശ്ശികയാണ് ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും വിതരണം ചെയ്തിട്ടുള്ളത്. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ആധാർ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ആധാർ കാർഡ് പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കോളർഷിപ്പുകളെല്ലാം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇനി മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന പ്രധാന കാര്യങ്ങൾ തന്നെയാണ്. ആധാർ അപ്ഡേഷൻ ചെയ്ത് വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. 5-ാം വയസ്സിലും 15-ാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതുക്കേണ്ടത് ആവശ്യമാണ്. ബയോമെട്രിക്കിനോടൊപ്പം തന്നെ ഫോട്ടോയിലും മാറ്റം വരുത്തണം. ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം അത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. 5-ാം വയസ്സിൽ ചെയ്തില്ല എങ്കിൽ പോലും 2 വർഷത്തേക്ക് ഇളവുണ്ട്. 15-ാം വയസ്സിൽ ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും 2 വർഷത്തേക്ക് ഇളവുണ്ട്. ഈ സമയത്തിനുള്ളിൽ തന്നെ കൃത്യമായിട്ട് ആധാർ അപ്ഡേഷൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ആധാർ എടുത്തിട്ട് 10 വർഷമായി എങ്കിൽ പുതുക്കലുകൾ വരുത്തേണ്ട കാർഡുകളുണ്ടെങ്കിൽ ഇത്തരത്തിൽ പുതുക്കലുകൾ വരുത്തുന്നതിനും ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ വീഡിയോ വേണമെന്ന പേജ് ഫോളോ ചെയ്യുക.